അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സെമി ഫൈനൽ എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ തവണ അതൊരു സെമി ഫൈനൽ ആയിരുന്നില്ല. കോൺഗ്രസ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ മൂന്നിടവും ജയിച്ചു. ബി ജെ പിക്ക് ഒറ്റയിടത്ത് പോലും ഭരണം കിട്ടിയില്ല. എന്നിട്ടും ആ സെമി ഫൈനലിൽ ദയനീയമായി തോറ്റ ബി ജെ പി ഫൈനലിൽ കോൺഗ്രസിനെ ദയനീയമായി പരാജയപ്പെടുത്തി വീണ്ടും ദേശീയതലത്തിൽ അധികാരത്തിലെത്തി. പക്ഷേ ഇക്കുറി കഴിഞ്ഞ തവണത്തേതിന് സമാനമായ സാഹചര്യമേ അല്ല. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കളിക്കാൻ ഗിമിക്കുകൾ ഉണ്ടായിരുന്നു. ആ ഗിമിക്കുകളാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ സെമി ഫൈനൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇക്കുറി കോൺഗ്രസ് നേടുന്ന വിജയത്തിന് ഏറെ തിളക്കമുണ്ടാകും. ഇപ്പോൾ കർണാടകയിൽ നേടിയ വിജയത്തിന് ആ വലിയ പ്രാധാന്യമുണ്ട്, ഹിമാചലിൽ നേടിയ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബി ജെ പി നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ആ വസ്തുതയ്ക്ക് അടിവരയിടാൻ ഈ സെമി ഫൈനലിലെ വിജയം കോൺഗ്രസിന് സഹായകരമാകും. കഴിഞ്ഞ തവണത്തേതുപോലെ പുൽവാമയൊന്നും ഇനി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല. കാരണം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവരുടെ കാപട്യം. നരേന്ദ്രമോദി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ രാജ്യത്തിന്. അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന്, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഗമയടിക്കുന്നതിന് നടത്തുന്ന ഗിമിക്കുകളല്ലാതെ സാധാരണക്കാരനെ മാന്യമായി നോക്കാൻ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലല്ലാതെ നരേന്ദ്രമോദി ശ്രമിക്കാറില്ല എന്നുള്ള വാസ്തവം ഇക്കുറി അടിവരയിടപ്പെടുകയാണ്. ഗ്യാസിൻ്റെ കാര്യത്തിലായാലും സംവരണത്തിൻ്റെ കാര്യത്തിലായാലും പാവപ്പെട്ടവന് ജോലി നൽകുന്നതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നരേന്ദ്രമോദി ചെയ്യുന്നത് അതുതന്നെ. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരു ബഹളം, അല്ലെങ്കിൽ അവനെ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. അപ്പോൾ ലോകത്തിന് മുന്നിൽ ഗമയടിക്കാൻ നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേകൾ പ്രകാരമാണെങ്കിൽ നാലിടത്തും കോൺഗ്രസ്സിന് തന്നെയാണ് മുൻതൂക്കം. തെലങ്കാനയിൽ കോൺഗ്രസ് പിന്നിലായിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് അത്ഭുതകരമായ തിരിച്ചുവരവ് അവർ നടത്തിയിരിക്കുന്നു. അവിടെയും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേയിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. രാജസ്ഥാനിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ആശങ്ക ഉണ്ടായിരുന്ന ഒന്ന്. ആ രാജസ്ഥാനിലും ഇപ്പോൾ അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും ഒന്നിച്ചു. ബി ജെ പിയിൽ വസുന്ധര രാജയെ ബി ജെ പി നേതൃത്വം അവഗണിക്കുന്നതിലുള്ള ആമർഷം നുരഞ്ഞു പൊന്നുന്നു. വസുന്ധര രാജയും മുൻനിരയിലില്ല. വസുന്ധരയില്ലെങ്കിൽ രാജസ്ഥാനിൽ ബി ജെ പി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മധ്യപ്രദേശിലും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ സൈഡാക്കിയിരിക്കുന്നു. അവിടെ ബി ജെ പി ജയിക്കില്ല എന്ന് തുടക്കം മുതൽ എല്ലാ സർവേകളും ചൂണ്ടിക്കാട്ടുന്നു. ഛത്തീസ്ഗഡിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ദയനീയമായി തന്നെ ഇക്കുറിയും ബി ജെ പി തോൽക്കുമെന്നതാണ്. മിസോറാമിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയാക്കൾ തമ്മിലാണ് മത്സരം. അതിലൊരു പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സഖ്യ സർക്കാർ അവിടെ ഉണ്ടായാൽ അതും കോൺഗ്രസിന് നേട്ടമാണ്. എന്തായാലും ഈ അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന മത്സരങ്ങളെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ തവണയും സെമി ഫൈനൽ ജയിച്ചിട്ട് ഫൈനലിൽ തോറ്റുപോയില്ലേ എന്ന് ചോദിക്കുന്നവരോട്, കഴിഞ്ഞ തവണ സെമി ഫൈനൽ കളിച്ച ഗ്രൗണ്ടിലല്ല ഇത്തവണ സെമി ഫൈനൽ നടക്കുന്നത്, കഴിഞ്ഞ തവണ ഫൈനൽ നടക്കുന്ന ഗ്രൗണ്ടിലല്ല ഇത്തവണ ഫൈനൽ നടക്കുന്നത്, ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യം ഇത്തവണ ബി ജെ പിക്കല്ല ഇന്ത്യ മഹാസഖ്യത്തിനാണ്.